നമസ്കാരം. വളരെ ശ്രദ്ധേയമായ നമ്മൾ ചർച്ച ചെയ്യേണ്ട മൂന്ന് വാർത്തകൾ ഒരുമിച്ച് കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ വാർത്ത ധൂർത്തിൻ്റെതാണ്. വലിയ കാര്യമൊന്നുമില്ല, ജനങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വാർത്തയായി മാറിയിരിക്കുന്നു ധൂർത്തിൻ്റേത്. എങ്കിലും മറ്റ് രണ്ട് വാർത്തകളോട് ചേർത്ത് വായിക്കാൻ ഈ ധൂർത്ത് വാർത്ത പ്രസക്തമാണ്. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ജി എസ് ടി ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ട്രെയിനിങ് നടന്നത്രേ. കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നു ജീവനക്കാർക്ക് താമസമൊരുക്കിയത്. ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹാളിലായിരുന്നു ട്രെയിനിങ്. ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കിയത് 46 ലക്ഷം രൂപയാണ്. 4 ലക്ഷത്തിലധികം രൂപ ഹാൾ വാടക, ഏതാണ്ട് 2 ലക്ഷത്തിലധികം രൂപ വാഹന ചെലവ്, 38 ലക്ഷത്തിലധികം രൂപ ഉദ്യോഗസ്ഥന്മാരുടെ താമസ ചെലവ്. ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച് ജി എസ് ടി ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുത്തത് നിലവിലുള്ള ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ്. നിലവിലുള്ള നിയമമനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ട്രെയിനിങ്ങുകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ആവണം, അല്ലെങ്കിൽ ചെലവ് കുറഞ്ഞ മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നാണ്. തിരുവനന്തപുരത്ത് അതിനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. എന്നിട്ടും കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസവും ഭക്ഷണവും ഒക്കെ ഒരുക്കി ഇങ്ങനെ ട്രെയിനിങ് നടത്താൻ പിണറായി സർക്കാരിൻ്റെ ധനവകുപ്പിന് മാത്രമേ സാധിക്കൂ. ഇത് കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ പിണറായി സർക്കാർ തുടർന്നു വരുന്ന നയങ്ങളുടെ ഭാഗമാണ്. കാട്ടിലെ തടി തേവരുടെ ആന വലിയട വലി. അതുകൊണ്ട് തന്നെ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇങ്ങനെ ധൂർത്ത് നടത്തി പാഴ്ചെലവുകൾ ഉണ്ടാക്കി പെൻഷനും ശമ്പളവും പോലും മുടങ്ങുന്ന സാഹചര്യമുണ്ടായിരിക്കും. നമുക്കറിയാം കഴിഞ്ഞ 6 മാസമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല. 1600 രൂപ പാവപ്പെട്ട മനുഷ്യർക്ക് മാസം തോറും കയ്യിൽ കിട്ടുന്നതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, അതുപോലും കൊടുത്തിട്ടില്ല. എന്നിട്ടും തള്ളുമായി രംഗത്ത് വരികയാണ് മന്ത്രി ബാലഗോപാൽ. അതാണ് ഈ വിഷയങ്ങളിലെ ചിരി പടർത്തുന്ന വിഷയം. കെ എൻ ബാലഗോപാൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പരാജയപ്പെട്ട ധനമന്ത്രിയാകും. അന്തവും കുന്തവുമില്ലാത്ത ഒരു മന്ത്രി, എന്ത് ചെയ്യണമെന്നറിയില്ല. മുൻപ് തോമസ് ഐസക്ക് കിഫ്ബിയിലൂടെ കടമെടുത്ത് കാര്യങ്ങൾ ഓടിച്ചതിൻ്റെ തുടർച്ച നഷ്ടപ്പെട്ടതോടെ ആകാശത്തേക്ക് നോക്കി കണ്ണുമിഴിച്ചു നിൽക്കുകയാണ്. ആകപ്പാടെ പഴി പറയാൻ കഴിയുന്നത് കേന്ദ്രത്തെയാണ്. കേന്ദ്രം 10,000,000,000 കോടി നൽകാനുണ്ട് എന്നാണ് പറഞ്ഞത്. ഒടുവിൽ സംവാദമായപ്പോൾ, സുപ്രീം കോടതിയിൽ കേസായപ്പോൾ അത് 5,000,000,000 കോടിയായി കുറഞ്ഞു. 35,000,000,000 കോടി കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് 5,000,000,000 കോടിയിലേക്ക് താഴ്ന്നു. ഈ 5,000,000,000 കോടി കിട്ടാനുണ്ട് എന്ന് കേന്ദ്രം പണ്ടേ സംബന്ധിച്ചതാണ് കണക്ക് കൊടുക്കണമായിരുന്നു. അങ്ങനെ കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബാലഗോപാൽ ഇന്നൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വരുമാനമുണ്ടാക്കിയത് കഴിഞ്ഞ ധനവർഷമാണത്രേ. 23-24 ധനവർഷമാണത്രേ. 77,000 കോടി രൂപയാണ് കേന്ദ്രം ഞെക്കിപ്പിഴിഞ്ഞിട്ടും ശ്വാസം മുട്ടിച്ചിട്ടും വരുമാനമുണ്ടാക്കിയത് എന്ന് ബാലഗോപാൽ പറയുന്നു. വിശാലമായൊരു പോസ്റ്റാണ് ധനമന്ത്രി ഇട്ടിരിക്കുന്നത്. അതിലെ അവസാനത്തെ 2 പാരഗ്രാഫിലേക്ക് ഞാൻ പോവുകയാണ്. സംസ്ഥാനത്തെ ജനങ്ങളെയാകെ അണിനിരത്തി പ്രതിഷേധമുയർത്തി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്ത് ന്യൂഡൽഹിയിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചും സംസ്ഥാനത്തിൻ്റെ അർഹമായ അവകാശത്തിനായി സുപ്രീംകോടതി സമീപിച്ചു. രാജ്യത്തിൻ്റെ ആകെ ശ്രദ്ധയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരാൻ കേരളത്തിന് കഴിഞ്ഞു. കേരളം ഉന്നയിച്ച പ്രശ്നങ്ങൾ ന്യായമാണെന്ന് രാജ്യത്തെ പ്രധാന മാധ്യമങ്ങളും ദേശീയ രാഷ്ട്രീയ നേതാക്കളും പറയുന്ന നിലയുണ്ടായി. മറ്റു ചില സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ പാത പിന്തുടർന്ന് സുപ്രീംകോടതിയിൽ കേസ് നൽകിയുണ്ടായി. ഇതിനെക്കുറിച്ച് പറയുകയാണ്, ഒരു വശത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിൻ്റെ റെക്കോർഡ് വർധനയുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. 2020-21 സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം 47,000 കോടി രൂപയായിരുന്നു. 23-24 ഇത് 77,000 കോടി രൂപയായി ഉയർത്താനായി. വെറും 3 വർഷത്തിനുള്ളിലാണ് 60% വർധന സാധ്യമാക്കിയത്. ഈ വർധന കൂടി സംഭവിച്ചില്ലായിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന വിരുദ്ധ നയസമീപനങ്ങൾ മൂലം കേരളത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ തകർച്ചയിലേക്കെത്തുമായിരുന്നു. ഇതാണ് ധനമന്ത്രിയുടെ തള്ള്. അതായത് 2020-21 വർഷത്തിൽ 47,000 കോടി രൂപ തനത് വരുമാനമുണ്ടായിരുന്ന സർക്കാർ അത് 60% വർദ്ധിപ്പിച്ച് 77,000 കോടിയായി വർദ്ധിപ്പിച്ചുവെന്ന്. എന്നാൽ ഇത് സത്യമാണ്. എന്നാൽ ഇതിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് വലിയ സത്യങ്ങളുണ്ട്. ഒന്ന്, ഈ വരുമാനം എങ്ങനെ ഉണ്ടാക്കി എന്നതാണ്. വരുമാനമുണ്ടാക്കിയത് കാര്യക്ഷമമായ എന്തെങ്കിലും നടപടികളിലൂടെയല്ല. കുടിശ്ശിക കിട്ടാനുള്ള പണം പോലും കൃത്യമായി പിരിച്ചെടുത്തിട്ടില്ല. പുതുതായി ഒരു വ്യവസായവും ഇവിടെ തുടങ്ങിയിട്ടില്ല. ഉള്ള വ്യവസായങ്ങൾ പോയതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. മനുഷ്യനൊരു ആവശ്യവുമില്ലാത്ത, മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന മദ്യത്തിൻ്റെയും
ലോട്ടറിയുടെയും വില വർദ്ധിപ്പിച്ചു നികുതി കൂട്ടിയുമാണ് ഈ വരുമാന വർധനമുണ്ടാക്കിയത്. മാത്രമല്ല, മനുഷ്യന് കിട്ടിക്കൊണ്ടിരുന്ന സകല സർക്കാർ സേവനങ്ങളും പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു. പണ്ടൊക്കെ ഒരു സർക്കാരിനും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വാട്ടർ ബില്ല് മാത്രം എടുക്കുക, ഒരു മാസം 100, 130 രൂപയും വാട്ടറിന് അടച്ചുകൊണ്ടിരുന്നവർ ഇന്ന് 600 രൂപയാണ് അടയ്ക്കുന്നത്. വൈദ്യുതി ബില്ല് ഓരോ മാസവും കൂടുകയാണ്. ഒരു വീടിൻ്റെ പെർമിറ്റിന് വേണ്ടി 1500 രൂപ അടച്ചിരുന്നവർ ഇന്ന് 50,000 രൂപ അടയ്ക്കണം. എന്തിനേറെ ആശുപത്രിയിൽ ചീട്ടെടുക്കാൻ പോലും കൊള്ളലാഭം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതായത് സർക്കാരിൻ്റെ ഫീസ് അമിതമായി വർദ്ധിപ്പിച്ച് വരുമാനമുണ്ടാക്കി, മനുഷ്യനെ മദ്യപിച്ച് രോഗിയാക്കിയും അവനെ ഭാഗ്യമുണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് ഭാഗ്യക്കുറി വിറ്റും കാശുണ്ടാക്കി. ഇത് മാതൃകാപരമായ വളർച്ചയല്ല, വികസനമല്ല. എങ്ങനെയാണ് 47,000 നിന്നും 77,000 ഉയർന്നത് എന്ന് അക്കമിട്ട് നിരത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. മിണ്ടുകയില്ല, മിണ്ടിയാൽ സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ പൊളിഞ്ഞു പോകും. അവിടെയല്ല ഇതിന്റെ ഹൈലൈറ്റ്. 2020-21 വർഷത്തിൽ തനത് വരുമാനം 47,000 കോടിയായിരുന്നെന്നും അത് 77,000 കോടിയായി വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു. എന്തേ 2020-21 ശേഷം പിന്നെയുണ്ടായ സാമ്പത്തിക വർഷം 23-24 ആണോ? 21-22, 22-23 എന്ന ധനവർഷങ്ങളെക്കുറിച്ച് എന്താണ് മിണ്ടാത്തത്? ഇവിടെയാണ് ബാലഗോപാലൻ എന്ന കൗശലക്കാരനായ രാഷ്ട്രീയക്കാരൻ്റെ കള്ളത്തരം നമ്മൾ തിരിച്ചറിയേണ്ടത്. 2021-22 വർഷത്തിൽ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം 82,119 കോടിയായിരുന്നു. 22-23 വർഷത്തിൽ 79,315. അതാണ് 23-24 77,978 കോടിയായി കുറഞ്ഞത്. അതായത് 2020-21 വർഷത്തിൽ നിന്നും 2021-22 വർഷത്തിലേക്ക് വലിയ വർധനയുണ്ടായി. ആ വർധന തുടർച്ചയായി 3rd വർഷവും കുറഞ്ഞിരിക്കുന്നു. ഉയർന്ന വർധനവ് കാട്ടാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ 2 വർഷത്തെ വരുമാനത്തെക്കുറിച്ച് മിണ്ടാതെ 20-21 വർഷത്തിലെ വരുമാനത്തിൻ്റെ കാര്യം പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നു. പിണറായി കോശാനപാടുന്ന മാധ്യമ മണ്ടന്മാർക്കും ഇത് മതിയാവും. എന്നാൽ വിവരവും വിവേകവുമുള്ള മനുഷ്യർക്കറിയാം ഇത് കള്ളമാണ്, തള്ളാണെന്ന്. 1 വർഷം കൊണ്ട് ഏതാണ്ട് 200,000 പുതിയ സംരംഭങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം വരുമാനം കുറഞ്ഞു പോയത്? ഈ കമ്പനികളൊന്നും നികുതി അടയ്ക്കുന്നില്ലേ? ഈ കമ്പനികളൊന്നും തൊഴിൽ സൃഷ്ടിക്കുന്നില്ലേ? ഇതിനൊന്നും ഉത്തരമില്ല. ഇങ്ങനെയൊരു വർധനവ് ചൂണ്ടിക്കാട്ടുന്നത് പോലും നമ്മുടെ പോക്കറ്റ് അടിച്ചാണെന്ന് മറക്കരുത്. ഇവിടെയാണ് 3rd വാർത്ത പ്രസക്തമാവുന്നത്. IT പാർക്കുകളിൽ മദ്യശാല അനുവദിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിന് നിയമസഭയുടെ സബ്ജക്റ്റ് കമ്മിറ്റി അനുമതി കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ്. കേരളത്തിലെ IT പാർക്കുകളിലൊക്കെ ഇനി ഇഷ്ടാനുസരണം മദ്യശാലകൾ തുടങ്ങാം. IT പാർക്ക് നടത്തുന്നവർക്കും തുടങ്ങാം, IT പാർക്കിലെ സ്ഥാപനങ്ങൾക്കും തുടങ്ങാം. ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് എടുക്കുക. IT പാർക്ക് സർക്കാരിൻ്റേതാണ്. അതുകൊണ്ട് സർക്കാരിനോ KTDC ക്കോ അവിടെ മദ്യശാലകൾ തുടങ്ങാം. ഇനി അതല്ല, അവിടെയുള്ള 100 കണക്കിന് കമ്പനികൾക്ക് അവരുടെ പ്രമിസസിൽ മദ്യശാല തുടങ്ങാം. കഴക്കൂട്ടത്ത് 100-200 മദ്യശാലകൾ ഉണ്ടാവുന്ന സാഹചര്യമുണ്ടാവുന്നു. ഈ മദ്യശാലകൾക്ക് 11 മണി മുതൽ 11 മണി വരെ തുറന്നു വയ്ക്കാം. അവിടെയുള്ള ജീവനക്കാർക്കും അവരുടെ സന്ദർശകർക്കും അത് ഉപയോഗിക്കാം. പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശനമില്ല എന്നാണ് പറയുന്നത്, പക്ഷേ സന്ദർശകർക്ക് അനുമതിയുണ്ട്. അതായത് IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന 2,00,000 ആളുകളുടെ പരിചയക്കാരായ ആർക്കു വേണമെങ്കിലും അവിടെ ഒന്ന് മദ്യം ഉപയോഗിക്കാം. ഈ വാർത്ത പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വരുമാനവും ഉണ്ടാക്കാൻ അറിയാത്ത സർക്കാർ, നല്ല സംരംഭങ്ങളെയെല്ലാം ഭയപ്പെടുത്തി ഓടിക്കുന്ന സർക്കാർ, ജനങ്ങൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളുടെയും ജലത്തിൻ്റെയും വൈദ്യുതിയുടെയും വരെ നിരക്ക് അമിതമായി വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിക്കുന്ന സർക്കാർ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴിയായി മദ്യത്തെ ആശ്രയിക്കുന്നു എന്നർത്ഥം. ലോട്ടറി ബോച്ചയ്ക്ക് തീരെഴുതി കൊടുത്തു. ബോച്ചെ ടീയുടെ പേരിൽ ലോട്ടറി പൂട്ടിക്കെട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്. കൃത്യമായി സർക്കാർ പ്രതികരിക്കണമെങ്കിൽ, കേസെടുത്താലും നടപടി ഉണ്ടാവണമെങ്കിൽ ലോട്ടറി മുടിഞ്ഞു കാണണം. പിന്നെയുള്ള വഴി മദ്യം മാത്രമാണ്. മദ്യമാകുമ്പോൾ മറ്റൊരു ഗുണം കൂടിയുണ്ട്, ആളുകൾ കുടിച്ചു ചത്തോളും, സ്വകാര്യ ആശുപത്രികൾക്ക് കോളാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ആശുപത്രി ചെലവ് വഹിക്കേണ്ടത് സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ ചെലവ് ഒഴിവാക്കാൻ അവർ ശ്രമിക്കും. ഇവിടെ ആശുപത്രി ചെലവ് അത്യാവശ്യം വരുമാനമുള്ളവൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു, അത് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നു. പാവപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് സർക്കാർ ആശുപത്രികൾ. അതുകൊണ്ടാണ് 5 നക്ഷത്ര മദ്യശാലകളുടെ എണ്ണം നിയന്ത്രണമില്ലാതെ തുറന്നുവിടുന്നത്. ജനങ്ങളെ കൊന്നു തള്ളിയാലും ലാഭമുണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാർ, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് ഈ നാടിൻ്റെ അവസ്ഥ.